കുറച്ച് ഡയലോഗുകളൊക്കെയുമായി ദിലീപ് ആദ്യമായി ഒരു സിനിമ ചെയ്തപ്പോൾ താങ്കൾ അതിലുണ്ടായിരുന്നു. അതിനുശേഷം ദിലീപ് ഒരു നിർമ്മാതാവായപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്തത് താങ്കളാണ്, താങ്കളുടെ ആദ്യ സിനിമ. അപ്പോൾ താങ്കളുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ ദിലീപിന് വലിയൊരു പങ്കുണ്ട്. ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായ വഴിത്തിരിവുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ദിലീപ് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു എൻ്റെ ഒരു നല്ല ഏറ്റവും നല്ല സുഹൃത്താണ്, എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ്. എന്നെ ഞാൻ ദിലീപിനെ അങ്ങനെ കാണുന്നു, ദിലീപ് എന്നെ അങ്ങനെ തന്നെ കാണുന്നു. അപ്പോൾ ആ ഒരു ദിലീപിന് എന്ത് സന്തോഷം വന്നാലും അതെൻ്റെ സന്തോഷമായിട്ടും, ദിലീപിന് എന്ത് വിഷമം വന്നാലും അതെൻ്റെ വിഷമമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അങ്ങ് തിരിച്ചു അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ ഒരു ചെറിയ ഒരു നടനൊക്കെ ആയിരുന്നു അറിഞ്ഞിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് തന്നിട്ട് ചേട്ടാ നിൻ്റെ പിള്ളേരുടെ ഭാഗ്യം അത്, അതിൽ കറക്റ്റ് സമയത്ത് അവളുമാരും വളർന്ന് വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കെയർ ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇടം കണ്ടിട്ട് എന്നെ വിളിക്കും, എടാ പടത്തിൽ നിന്ന് വന്നായിരുന്നു കേട്ടോ നീ, ഇതൊക്കെ എപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയൊക്കെ നമ്മളെ എൻകറേജ് ചെയ്തു എവിടെ, അങ്ങനത്തെ ഒരു മനസ്സിലുള്ള. ഇപ്പോൾ ഈ വ്യക്തിപരമായ ഈ ബന്ധം കൊണ്ട് ദിലീപിനെ ഏത് സാഹചര്യത്തിലും ന്യായീകരിക്കുമോ താങ്കൾ? തീർച്ചയായും വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ദിലീപിനെ ന്യായീകരിക്കത്തക്കത അല്ലാത്ത ഒരു കാര്യവും ദിലീപിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാനെന്തിനാണ് പുള്ളിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാ? ഒരുപാട് പേർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ വിചാരണയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതെന്തായാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒരിക്കലും അസത്യത്തിന് നിൽക്കില്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുള്ളൂ. ആ സത്യം എന്താണെന്ന് നമ്മുടെ കോടതി കൃത്യമായി വിധിക്കും. അതിനുശേഷം പോലെ നമ്മുടെ ജനകീയ വിചാരണകളും കാര്യങ്ങളും ഒക്കെ എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഞാൻ. ഈ സാധാരണ ഇന്ത്യൻ പൗരൻ സാധാരണയായിട്ട് ആളുകളെക്കുറിച്ച് നല്ലതാണ് പറയാറുള്ളത്. ഇപ്പം മമ്മൂട്ടി വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ 4 സിനിമയിൽ അദ്ദേഹം നായകനായിരുന്നു. ഈ മമ്മൂട്ടിയുടെ മൂഡുണ്ടല്ലോ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ നല്ലവനായി നിർത്താനുള്ള ആ യത്നം വളരെ വലുതാണ്. മമ്മൂക്കയെ പോലെ ഒരാൾ എനിക്ക് ഡേറ്റ് തരുന്നു. അപ്പം ഞാൻ എത്ര യത്നിച്ചാൽ എന്താ എനിക്ക് എനിക്ക് കിട്ടിയേക്കുന്നൊരു അത്ഭുതമാണ് പുള്ളി. ആ അത്ഭുതത്തെ പൊന്നുപോലെ നോക്കുക, അതിനെ കൃത്യമായി നടത്തുക, അതിനെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്തി എനിക്ക് വേണ്ടത് മേടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമല്ലേ സാർ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാനെന്തിനാണ് മമ്മൂക്കയോട് കമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രയാസകരമായ ഒരു ദൗത്യമായിരുന്നു എന്നാണ് ഞാൻ. ഞാൻ സത്യം പറഞ്ഞാൽ അടുത്ത സിനിമ ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. പ്രയാസകരമായ ദൗത്യം തന്നെയാണ്, കാരണം നമ്മളതുപോലെ കെയർ ചെയ്ത് നിൽക്കണം. പക്ഷേ ഞാനത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതെനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്, കാരണം അതുപോലെയാണ് പുള്ളി നമ്മളോടുള്ള ഒരു കെയറും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നി. കാരണം നമ്മളെ കൃത്യമായി ഉപദേശിക്കുക. ഇപ്പോൾ അഭിനയം തുടങ്ങിയപ്പോൾ വയറ് കുറയ്ക്കണം, ഇനി ഇങ്ങനെ കുറച്ചുകൂടെ സൂക്ഷിക്കണം, കുറച്ചുകൂടെ യങ്ങായിട്ട് പല പേഷങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം. പിന്നെ എന്നോട് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ ഓരോ മനുഷ്യർക്കും ഓരോ മൂഡല്ലേ. ഇപ്പോൾ ദിലീപ് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല മമ്മൂക്ക പെരുമാറുന്നത്, മമ്മൂക്ക പെരുമാറുന്ന ആയിരിക്കില്ല ലാലേട്ടൻ പെരുമാറുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. പിന്നെ മമ്മൂക്ക ഞാൻ മമ്മൂക്ക ആഗ്രഹം ഒരു തരത്തിലും മമ്മൂക്കയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാകാതെ പൊന്നു പോലെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനി എത്ര പടമായാലും ഞാൻ നോക്കുകയും ചെയ്യും, അത് എനിക്കതൊരു ഇഷ്ടമാണ്. തുറപ്പുലാലിലും താപ്പാനയിലും തോപ്പിൽ ജോപ്പനിലും അദ്ദേഹത്തെ കൊണ്ട് താങ്കൾ ഡാൻസ് ചെയ്യിപ്പിച്ചു. അതിന് കിട്ടിയ പ്രതികരണങ്ങൾ എന്തായിരുന്നു? എന്തിനാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ ചോദിച്ചോ? ഇല്ല, അദ്ദേഹം ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹം അത് ചെയ്ത ഒരു വളരെ കുട്ടിത്തമായിട്ടാണ് നമ്മൾ അത് ചെയ്യിച്ചത്. കാരണം തുറപ്പുകുലാനിൽ അദ്ദേഹം ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട് ഡാൻസ് പഠിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അപ്പം ഡാൻസ് പഠി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണിക്ക് പഠിക്കാൻ പോയൊക്കെന്ന് പറയട്ടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ലൈസൻസ് ആയിരുന്നു. പിന്നെ പുള്ളി നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, എനിക്കൊന്ന് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്തു. പിന്നെ ആരും അങ്ങനെ മോശം പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഡാൻസ് പുള്ളിയെ കൊണ്ട് ഞാൻ ഒരു 3 പടത്തിൽ 2 പടത്തിലും പുള്ളിയെ കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് ദിനേശ് മാസ്റ്റർ എന്നൊരു മാസ്റ്ററാണ്. അപ്പം മമ്മൂക്കയുടെ രീതിക്ക് അനുസരിച്ചുള്ള നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ അദ്ദേഹം എടുക്കണം. അപ്പോൾ അതൊക്കെ എനിക്കൊരു പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു, അങ്ങനെ ഒരു ആ ടെക്നീഷ്യൻ്റെ കൂടെ കിട്ടിയതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചുള്ള എന്നെ വെച്ചിട്ടൊരു ഈ തനിയാവർത്തനോ അല്ലെങ്കിൽ ഒരു വിധേയനോ ഒന്നും ആയിരിക്കില്ലല്ലോ പുള്ളി പ്രതീക്ഷിക്കുന്നത്. സി ഡി മൂസയുടെ സംവിധാനം വെച്ചിട്ട് ആഗ്രഹിക്കുന്ന എന്തായിരിക്കും, ഒരു ഫൺ പടം. അപ്പോൾ അത് ചെയ്യുമ്പോൾ മമ്മൂട്ടി മമ്മൂക്കയിൽ നിന്ന് എത്രത്തോളം കുട്ടിത്തം മേടിച്ചെടുക്കാൻ പറ്റും അത് തന്നെ ഞാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അല്ലപ്പോൾ സി ഡി മൂസയുടെ സംവിധായകനാണ്, അതുകൊണ്ട് എന്നിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് താങ്കൾ ചിലപ്പോൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കൂടുതൽ കൂപ്പൊന്നും ഇല്ല എന്നാണോ? ഞാൻ പറഞ്ഞു, സി ഡി മൂസ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സി ഡി മൂസ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയാണ്. സിനിമ ഹൗസിക്ക് 3 സ്റ്റേറ്റ് അവാർഡും കിട്ടിയായിരുന്നു, സംവിധാനത്തിനും മറ്റൊന്നിനും അല്ലെങ്കിലും കോസ്റ്റ്യൂം, ആല എഡിറ്റർ, മികച്ച എഡിറ്റർ എന്ന ആർട്ട്, അങ്ങനെ ഇത് അന്ന് ഹരിയൻ. ഇപ്പോഴും എല്ലാവരും ഹരിയൻ സാറാണ് അതിനെ ജൂറിയിലെന്നുണ്ടായിരുന്നു. അന്ന് പത്രക്കാർ ചോദിച്ചു, സി ഡി മൂസ പോലൊരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ അവാർഡ്? അപ്പം ഹരിയൻ സാറ് പറഞ്ഞു, മൂസ ഒരു മോശം ചിത്രമല്ല, അതിന് പിന്നിലൊരു എഫർട്ടുണ്ടത്. കാരണം അദ്ദേഹം പണ്ട് പൂച്ചസന്യാസി പോലുള്ള ഈ സ്ലാപ്സ്റ്റിക് സിനിമകളൊക്കെ നല്ലപോലെ എടുത്ത് കഷ്ടപ്പാട് അറിയാവുന്ന ഒരാളാണ്. ഞാനത് പറയുന്നതിൻ്റെ കാരണം, മൂസ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ
കുറേ കാലം കഴിഞ്ഞ് ഈ അടൂർ സാർ എന്ന് പറഞ്ഞ മഹാനായ സംവിധായകൻ മൂസ എൻ്റെ പ്രിയപ്പെട്ട ചിത്രമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഈ അത്യാവശ്യം സിനിമാ നിരൂപകർ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ മൂസ ഉള്ളതാണ് കേട്ടോ, മൂസ ഇന്നും എനിക്കറിയാം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു മൂസ ആ കാലത്ത് വെറുതെ ഒരു കാര്യമില്ലാത്ത കോമാളിപ്പടം എന്ന് പറഞ്ഞ് തന്നെയാണ് അതിനെതിരുന്നത്. ഇപ്പോൾ തുറുപ്പുകല എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയെ കൊണ്ട് കോമാളി കളിപ്പിച്ചെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കതിനാ സന്തോഷം, കാരണം ഞാൻ മാത്രമല്ലേ കളിപ്പിക്കുകയുള്ളൂ, ഇനിയിപ്പോൾ ആരും ഈ കോമാളിത്തരം കാണിക്കാൻ വരികയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്പേസ് ഞാനുള്ളിലുള്ളിൽ സന്തോഷിക്കുക തന്നെയാണ്. പക്ഷേ 100 ദിവസം ഓടിയല്ലോ, ഓടാതിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തത് നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തിയൊന്നും ഉള്ള ആളല്ല, ഇത്രയൊക്കെ ചെയ്തത് എന്നെ സംബന്ധിച്ചുള്ള വണ്ടറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പോലൊരു ഒരു ചെറിയ ഒരാളെ സംബന്ധിച്ചോളം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഫ്രീ മൈൻഡ് കിട്ടുന്നത് നല്ലതല്ലേ. ചെയ്തത് മോശമായ കാര്യമല്ല, എന്നാലും താങ്കൾ വിചാരിക്കുന്നു ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്, അങ്ങനെയുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എനിക്ക് എൻ്റെ തുടക്കങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയായത്, കാരണം ഈ സിനിമ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു വേറിട്ട് ഓരോ സിനിമകളെയും കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ സിനിമകൾ ഇങ്ങനെ അത് നല്ല സിനിമകൾ, ഈ സിനിമകൾ ഇങ്ങനെ അത് കോമാളി സിനിമകൾ എന്ന് പറഞ്ഞൊരു അന്നും ഇന്നും ഉണ്ട്.